നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയുന്ന ബിസിനസ്സിനെ ചെറുകിട ബിസിനസ് എന്ന് പോലും പറയാൻ കഴിയില്ല, അതിലും താഴെയുള്ള എന്താ പറയുക, നാനോ ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതൊരു ഐഡിയയാണ്. ഈ ഐഡിയ വർക്കൗട്ട് ആയാൽ, വർക്കൗട്ട് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് തന്നെയാണ്. ഓൾറെഡി ആളുകൾ ചെയ്യുന്നുണ്ട്, ഇവിടെയല്ല എന്ന് മാത്രം. മറ്റുള്ള ദേശങ്ങളിൽ, തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഓൾറെഡി ആളുകൾ ഇത് ചെയ്ത് ഇതുകൊണ്ട് നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചിലരെ ബന്ധപ്പെടുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുവാനും കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അനുവർത്തിക്കാവുന്നതാണ്. അതിന്റെ സാധ്യതകൾ മനസ്സിലാകുകയാണെങ്കിൽ അനുവർത്തിക്കാവുന്നതാണ്. വളരെ ചെറിയ എമൗണ്ടില് നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്, നമുക്ക് തന്നെ കഷ്ടപ്പെട്ട് നമുക്ക് തന്നെ മുമ്പോട്ട് വരാൻ പറ്റുന്ന ഒരു ബിസിനസ്, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ്. അത് ആ പൊട്ടൻഷ്യാലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ, അതിനുവേണ്ടി നമ്മൾ ചില ശ്രമങ്ങൾ നടത്തേണ്ടതുകൊണ്ട് ആ ശ്രമങ്ങളാണ് ഇവിടെ മുമ്പോട്ട് പറയാൻ പോകുന്നത്. ഇത് മറ്റൊന്നുമല്ല, ഇത് വാഴയില സംബന്ധമായ ഒരു ബിസിനസ്സാണ്. വാഴയിലയെ പ്ലേറ്റുകളാക്കി കൊടുക്കുന്ന ഒരു ബിസിനസ്. അത് വാഴയില നമുക്കറിയാം, നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ്. നമ്മളുടെ തൊടിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ പോലും മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് വാഴയില വെട്ടി കൊണ്ടു തരുന്ന ആളുകൾ നമുക്ക് ഗ്രാമങ്ങളിലും ടൗണുകളിലൊക്കെ നിരവധിയാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വാഴയില സംഭരിക്കാൻ പറ്റും. അതിനുശേഷം ഇതിനെ പ്ലേറ്റുകളാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പണി. നമുക്ക് ഏതായാലും അതിന്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. പല രീതിയിലുള്ള വാഴയില പ്ലേറ്റുകൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് കണ്ടു നോക്കാം. നമ്മുടെ പൂർവ്വജർക്ക് ഇത് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു, പക്ഷേ ഈ ഒരു ജനറേഷൻ വന്നപ്പോഴത്തേക്കും ഇതൊന്നും ആർക്കും അറിയാൻ മേലാത്ത ഒരു സംഭവമായി മാറി. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ കണ്ടു, വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. കാരണം എന്താ പറയുന്നത്, കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്താൽ നമുക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഒരു മെഷീനറിയും വേണ്ട, നമ്മളുടെ കൈ മാത്രം മതി, നമ്മളുടെ എഫേർട്ട് മാത്രം മതി. ഇനി ഇതെങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ നോവലായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ടൗണുകളിലുള്ള വലിയ വലിയ റെസ്റ്റോറന്റുകൾ, വലിയ വലിയ കോഫി ഷോപ്പുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുക, ഹോട്ടലുകൾ, അവിടെയൊക്കെ പോകുക, അവരെ ഈ പ്രോഡക്റ്റുമായിട്ട് തന്നെ പോകണം, ചെന്ന് കാണിക്കുക ഇതാണ് പ്രോഡക്റ്റ്. സാധാരണഗതിയിൽ നിങ്ങൾ പ്ലേറ്റിലാണ് കറികൾ കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ ചോറ് വിളമ്പുന്നത് പ്ലേറ്റിലാണ്. അങ്ങനെ ഉള്ളപ്പോൾ വേണമെങ്കിൽ ആ പ്ലേറ്റിനകത്ത് ഒരു വാഴയിലയുടെ വട്ടം, അതായത് റൗണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ അവർക്കും അറിയാം, പക്ഷെ നമ്മളത് വർണ്ണിക്കേണ്ടി വരും. ആ ഗുണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതുകൊണ്ട് കസ്റ്റമറിനുണ്ടാകുന്ന ഫീലിംഗ്, കാരണം അവര് ക്രോക്കറിയുടെ ഒരു പ്ലേറ്റിൽ കഴിക്കുന്നതും അതിന് പകരം എന്താ പറയുന്ന ഒരു വാഴയിലയിൽ കഴിക്കുന്നതും തമ്മിലുള്ള ഒരു ഫീലിംഗ് വ്യത്യാസമുണ്ട്. അപ്പൊ അത് പിന്നെ അത് കൂടാതെ തന്നെ നമ്മളുടെ ശരീരത്തിനും നല്ലതാണ്. വാഴയിലയിൽ എന്താ ചൂട് ചോറിട്ടിട്ട് അത് കഴിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് നമുക്ക് നല്ല കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നാണ് പഴമക്കാർ പറയുന്നത്. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു ഇത്, അതിന് ടേസ്റ്റും കൂടുകയും ചെയ്യും. അതുകൂടാതെ കറികൾക്ക് നമ്മൾ എന്താ പറയുന്നത്, ചെറിയ പാത്രങ്ങൾ, വാഴകൾ, ഇലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സാധനങ്ങൾ ഒക്കെ അവിടെ നമ്മൾ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ, ഒരൊറ്റ ഹോട്ടൽ, ഏറ്റവും കുറഞ്ഞ ഇത്രയും വലിയ ഹോട്ടലുകളൊക്കെ ആകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഉച്ചയ്ക്ക് അവർക്കൊരു 300-400 ഊണെങ്കിലും പോകും.
വൈകുന്നേരവും അതുപോലൊക്കെ തന്നെയായിരിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ഇടയ്ക്കുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെയുണ്ട്. എങ്ങനെ പോയാലും നമുക്ക് ഒരു 500 പ്ലേറ്റ്, പ്ലേറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ റൗണ്ട് ആണ്, ആ 500 പ്ലേറ്റും 500 എന്താ ചെറിയ ഡോണ പ്ലേറ്റുകളും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കി എടുക്കാനായിരിക്കും നമുക്ക് പിന്നീട് പാട് വരുന്നത്, പക്ഷേ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അത്ര പാട് വരത്തില്ല. അപ്പൊ അതിന് നമ്മൾ ഒരില, അതായത് ഒരു വലിയ ഇല എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് ഒരു 8 പ്ലേറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതനുസരിച്ച് ഇവിടെ വില നിശ്ചയിക്കുക, നമ്മൾ ഈ വിലയ്ക്ക് കൊടുക്കും എന്നുള്ള കണ്ടീഷനിൽ അവരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കുക. ഇതാണ് ബിസിനസ്. അപ്പോൾ ഇത് സിമ്പിൾ ആണ് എങ്കിൽ പോലും നമുക്ക് കൺവിൻസ് ചെയ്തെടുക്കാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇല്ലെങ്കിൽ അവർക്ക് 2 ദിവസത്തേക്കുള്ള മെറ്റീരിയൽ ഫ്രീ ആയിട്ട് കൊടുക്കുക, എന്നിട്ട് പറയുക, സർ താങ്കളുടെ ഊണ് കഴിക്കാൻ വരുന്നവർക്ക് താങ്കൾ ഇത് ഒന്ന് കൊടുത്തു നോക്കൂ, എന്താണ് അവരുടെ അഭിപ്രായം എന്നറിയുക. അതിനുശേഷം അത് കൺവിൻസിങ് ആണെങ്കിൽ പൈസ തന്നാൽ മതി, ഇല്ലെങ്കിൽ മുമ്പോട്ട് എനിക്ക് ബിസിനസ് തന്നാൽ മതി. ആ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ നമ്മളുടെയൊക്കെ റിലേഷനിൽ വലിയ വലിയ ഹോട്ടലുകളുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ, അവരോട് പറഞ്ഞു മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ്. നമുക്ക് വലിയ ഒരു ബിസിനസ് ഇല്ലെങ്കിൽ വലിയ ഒരു എമൗണ്ടിന്റെ ബിസിനസ് എന്ന് ആദ്യം പറയാൻ പറ്റത്തില്ല, പക്ഷേ പടിപടിയായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇതൊരു ട്രെൻഡായിട്ട് മാറുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഈ ട്രെൻഡായിട്ട് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബിസിനസ് വിജയിക്കും. പിന്നെ ഇതേ പ്രോഡക്റ്റ് തന്നെ നമുക്ക് ഓൺലൈനിൽ വിൽക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വേറൊരു വീഡിയോയിൽ കൂടി പറയാം, കാരണം ഇല്ലെങ്കിൽ ഈ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. പക്ഷെ നിങ്ങൾ മനസ്സിൽ കരുതിയിരിക്കുക, ഈ സാധനം നമുക്ക് ഓൺലൈനിൽ വിൽക്കാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ലീഫ് ആണ്. ലീഫ് ആയതുകൊണ്ട് ഇതിന് GST ഇല്ല. GST ഇല്ലാത്തതുകൊണ്ട് നമുക്ക് GST ഇല്ലാതെ ഈ പ്രോഡക്റ്റ് വിൽക്കാനുള്ള അക്കൗണ്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ തുടങ്ങാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതിനകത്തെ അഭിപ്രായം എന്താണെങ്കിലും, പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതുകൊണ്ട് ഇത് കാണുന്നവർക്കും ഗുണമുണ്ടാകും. മുമ്പോട്ട് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ നമുക്ക് അതൊരു ഉത്തേജനമാകുകയും ചെയ്യും. ഇത് വേണമെങ്കിൽ സ്റ്റുഡൻസിന് ചെയ്യാം, വേണമെങ്കിൽ സീനിയർ സിറ്റിസൺസിന് ചെയ്യാം, വേണമെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളിലോട്ട് നമ്മൾ തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തിയാൽ അതിന്റെ കൂടെ തന്നെ ഓൾ എന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.